നമ്മൾ മറ്റേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ ആ ഒരു വിഷന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കും ഇങ്ങനെ ഒരു സമ്പന്നനായിട്ട് മാറാൻ പറ്റും. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമന്റ്സ് അത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളത് ദയവ് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കമന്റ് ഓരോന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ഹലോ ഗൈസ്, ഞാൻ അൽജോ, എനി സഞ്ജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും ഒരു വാചകം കേട്ടിട്ടുണ്ട്, പണക്കാരൻ വീണ്ടും പണക്കാരനാകുന്നു, പാവപ്പെട്ടവൻ വീണ്ടും ദരിദ്രനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് വീഡിയോസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മൈഗ്രേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫിനാൻസ് റിലേറ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ക്രിപ്റ്റോ കറൻസീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിനകത്ത് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസുകൾ, എങ്ങനെ നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്തൂടെ, നമ്മൾ വരുന്ന വീഡിയോസിനകത്തൂടെയും നമ്മുടെ ഈ ചാനലിനകത്തൂടെയും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതെല്ലാം കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. എന്തുകൊണ്ട് പണക്കാരൻ വീണ്ടും പണക്കാരനാവുന്നു? നമുക്ക് നോക്കാം, നമുക്കറിയാവുന്ന കുറച്ച് പണക്കാരായിട്ടുള്ള ആൾക്കാർ, ലോകത്ത് മൊത്തത്തിലുള്ള പണക്കാരെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇലോൺ മസ്ക് ഒരു പണക്കാരനാണ്, ജെഫ് ബെസോസ് ആമസോണിന്റെ സ്ഥാപകനായിട്ടുള്ള ആളൊരു പണക്കാരനാണ്, ഇതേപോലെ തന്നെ മറ്റൊത്തിരി, അത് വാരൻ ബഫറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ബിൽ ഗേറ്റ്സ്, ഇങ്ങനെയുള്ള കുറേ പണക്കാർ ലോകത്തുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അംബാനി, അതായത് മുകേഷ് അംബാനിയെ നമുക്കറിയാം, അതേപോലെ തന്നെ അദാനി, അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂസഫ് അലി, ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള കുറേ പണക്കാരെ നമുക്കറിയാം. ഇവരൊക്കെ എങ്ങനെയാണ് ശരിക്കും ക്യാഷ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്, ഇവർ കൂടുതൽ എങ്ങനെയാണ് ഓരോ വർഷം ഇവരുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് പോകുന്നതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം ഇവരുടെ വിഷനാണ്. ഇവർക്കൊരു നല്ല വിഷനുണ്ട്, ഇവർക്ക് ആ വിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു ടീമുണ്ട്, ആ ടീമിനെ വെച്ച് ഇവർ ആ വിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കും, അവരുടെ ആശയങ്ങളെ അവർ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റും, ആ പ്രോഡക്റ്റ് അവർ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യും. ഇത് ഇവരാവണമെന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും ഇത് വേണേൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ മറ്റേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ ആ ഒരു വിഷന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കും ഇങ്ങനൊരു സമ്പന്നനായിട്ട് മാറാൻ പറ്റേണ്ടതാണ്. നമ്മൾ പല സമയങ്ങളിലും സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ പല സ്പീച്ചുകളും കേൾക്കാറുണ്ട്. പുള്ളി എന്താണ് ശരിക്കും പറയുന്നത്? നല്ലൊരു പ്രൊഫഷണൽ ആവുക, അവനവൻ്റെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക, നല്ല ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പല സമയങ്ങളിലും പറഞ്ഞു തരുന്നത്. പക്ഷേ ഇത് എത്ര പേര് അവരുടെ ജീവിതത്തിൽ ഇതൊന്ന് കേട്ട്, ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ ഇറക്കി വിടുന്നതല്ലാതെ ഇതൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട്? ആള് തന്നെ നമുക്ക് നോക്കിയറിയാം, സന്തോഷ് ജോർജ് കുളങ്ങര സാറ് തന്നെ സഫാരി എന്ന് പറയുന്ന ഒരു ടി വി ചാനൽ നടത്തുന്നുണ്ട്. ഒരു പരസ്യ വരുമാനം ഒന്നുമില്ലാതെ പുള്ളി അങ്ങനെ ഒരു ചാനൽ നടത്തുന്നു. അതേപോലെ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. ഇങ്ങനെയുള്ള കുറേ ബിസിനസ്സുകൾ പുള്ളി നടത്തുന്നു. പുള്ളി സക്സസ്ഫുൾ ആയില്ലേ? സോ ആ ലൈഫിൽ ഇങ്ങനെ സ്വന്തം വിഷനും അംബീഷനും ഉള്ള ആളുകൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ സമ്പന്നരാകും. ഇനി ഇവരുടെ ജീവിതവും സാധാരണക്കാരുടെ ജീവിതവും രണ്ടും രണ്ട് രീതിയാണ്. ഇപ്പോൾ സമ്പന്നരായ ആളുകൾ നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷന്റെ പകർത്ത് അവരത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുകയും ചെയ്യും. സെല്ല് ചെയ്യാൻ വേണ്ടി ഇവരെ സഹായിക്കുന്ന ആളുകളാണ് സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. സോ ഇവരെ ഒരു അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടോ മറ്റാളുകളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കുകയും മറ്റാളുകൾ ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഈ ഇത് ഉണ്ടാക്കിയെടുത്ത ഈ വെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആളുകളിലേക്ക് കൂടുതൽ ക്യാഷ് എത്തപ്പെടുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് ഇവരെ ഓരോ വർഷവും അടിക്കടി ഇവർ വളർന്നു വരും. ഇനി ഇങ്ങനെ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ലോൺ എടുക്കുന്നത് അവർക്ക് ആഡംബരം കാണിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഈ സാധാരണക്കാർ കാണിക്കുന്നത് പോലെ തന്നെ വീട് വാങ്ങാനോ കാറ് വാങ്ങാനോ എന്നിട്ട് അത് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അടച്ചു തീർക്കാനോ ഒന്നും വേണ്ടിയല്ല അവർ ലോണുകൾ എടുക്കുന്നത്. ഇങ്ങനെ സമ്പന്നരായിട്ടുള്ള ആളുകൾ ലോൺ എടുക്കുന്നത് ഇപ്പോഴും അസറ്റുകൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയാണ്. റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ നമുക്ക് സപ്പോസ് എടുക്കാം. ആൾക്കിപ്പോൾ നല്ല മൈൻഡ് സെറ്റ് ഉണ്ട്, നല്ല രീതിയിലുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ആൾക്കൊരു വിഷനും ഉണ്ട്. ആൾ ഈ വിഷന് വേണ്ടി 5 വർഷം പ്രയത്നിച്ചു, അത് കഴിഞ്ഞിട്ട് അതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റി. ഈ പ്രോഡക്റ്റ് ആക്കി മാറ്റിയതിന് ശേഷം ഈ പ്രോഡക്റ്റ് ആളുകളിലേക്ക് ഇങ്ങനെ സെല്ല് ചെയ്യുന്നു.
ഇങ്ങനെ സെല് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രോഡക്റ്റ് 100 ആളുകളിലേക്ക് എത്തിപ്പെടുന്നു. 100 ആളുകളിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്ത് ചെയ്യും, 100 ആൾക്കാരിൽ ഒരു 80 പേര് ഇത് വാങ്ങുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ചിലപ്പോൾ 10 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ടാവുള്ളൂ. ഇത് മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇത് കസ്റ്റമറിലേക്ക് എത്തി അതൊരു 80 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ, ഇതിനിടയ്ക്ക് പല ആളുകളുണ്ട്. ഇപ്പം പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെയുള്ള പല ആളുകളുണ്ട്. ഇവർക്കെല്ലാം ഉള്ള കോസ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ടോട്ടൽ ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 40 രൂപയാണെന്ന് വെച്ചു. സപ്പോസ് ബിൽഡ് ചെയ്തു, ആ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് 10 രൂപ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് 40 രൂപ. 40 രൂപയ്ക്ക് ശേഷം ഇത് ഒരു നോർമൽ യൂസറിലേക്ക് വന്നു. നോർമൽ യൂസർ ഇത് 80 രൂപയ്ക്കാണ് അവർക്ക് സെല് ചെയ്യുന്നതെങ്കിൽ പുള്ളിക്ക് എത്ര രൂപ ലാഭം കാണും? 40 രൂപ. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് 40 രൂപ ലാഭം കിട്ടും. ഇതിങ്ങനെ കുറേ ആളുകളിലേക്ക് സെല് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ കിട്ടുന്ന 40 രൂപ വെച്ച് ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്നു. ഇങ്ങനെ ഈ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു സിസ്റ്റം തന്നെ ബിൽഡ് ചെയ്യുന്നു. ഈ കിട്ടുന്ന വെൽത്ത് മൊത്തം പുള്ളി എടുത്ത് പുള്ളിയുടെ ലക്ഷ്വറിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പുള്ളിയുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്താനോ ഒന്നും വേണ്ടി ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്യത്തില്ല. ആളെന്ത് ചെയ്യും, കിട്ടുന്ന ലാഭങ്ങൾ കൂടുതൽ ആ ബിസിനസ് വളർത്താൻ വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. പുള്ളിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയുള്ള പൈസ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ഫുള്ള് എടുത്ത് ആ ഒരു ബിസിനസ് വളർത്താൻ വേണ്ടി പുള്ളി യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ബിസിനസിന് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ ബെറ്റർ ആകും, കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും, കൂടുതൽ കൈൻഡ് ഓഫ് ഏരിയകളിലേക്ക് അതായത് ഒത്തിരി ഏരിയകളിലേക്ക് പുള്ളിയുടെ പ്രോഡക്ട്സ് എത്തിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പുള്ളിയുടെ പ്രോഫിറ്റ് വീണ്ടും കൂടും. അതേസമയം ഒരു സാധാരണക്കാരൻ എന്താ ചെയ്യുന്നത്, സാധാരണക്കാരൻ ഇപ്പോൾ ഒരു മാസ വരുമാനം അത്യാവശ്യം ഒരു ഇടത്തരക്കാരന് മാസം ഒരു 50,000 രൂപ ശമ്പളം കിട്ടിയാൽ പുള്ളി നോർമലി ചെയ്യുന്നത് എന്താ, ഉടനെ പോയി ഒരു ഹോം ലോൺ വലിച്ചു വെക്കും. ഈ ഹോം ലോൺ അടച്ച് തീരുമ്പോഴത്തേന് 20 വർഷം അല്ലെ 30 വർഷം, അങ്ങനെ 40 ലക്ഷം രൂപ ലോൺ എടുത്താൽ 80 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. ഇവിടെ പലിശയായിട്ട് എത്ര രൂപ കൊടുക്കണം, 40 ലക്ഷം രൂപ പലിശ കൊടുക്കണം. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ലൈഫിൽ ഉണ്ടാവേണ്ട വെൽത്ത് മൊത്തം ഇങ്ങനെ മറ്റൊരു ബാങ്കിന് കൊടുക്കുവാണ്. ഇവിടെ ബാങ്ക് എന്ന് പറയുന്നത് മറ്റൊരു ബിസിനസ്സുകാരനാണ്. അവർ ചെയ്യുന്ന, അവർ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ്, ലോൺസ് ആണ് അവർ സെല് ചെയ്യുന്ന പ്രോഡക്ട്സ്. സോ ഈ ലോൺ അവർ തരുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്, അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും. സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ ലോൺസ് എത്തിക്കാനാണ് അവരിപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും നോക്കിയറിയാം, ഇപ്പോൾ ഹോം അപ്ലയൻസസ് വിൽക്കുന്ന കടയാവട്ടെ, ഫോണ് വിൽക്കുന്ന കടയാവട്ടെ, വണ്ടികൾ വിൽക്കുന്ന കടയാവട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു മിനിമം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മളൊരു ഹോം അപ്ലയൻസസിൻ്റെ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദിവസം നിങ്ങൾക്ക് 50 രൂപ മുടക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന പ്രോഡക്റ്റ് സ്വന്തമാക്കാം. ഇപ്പോൾ ഈ എ സി വാങ്ങണമെങ്കിൽ നിങ്ങൾ ദിവസം 50 രൂപ മുടക്കിയാൽ മതി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, ഒരു ദിവസം 50 രൂപ എന്ന് പറയുമ്പോൾ 10 ദിവസം 500 രൂപ, 30 ദിവസം ആകുമ്പോൾ എത്രയാവും, 1500 രൂപ. ഈ 1500 രൂപയ്ക്ക് പറയുമ്പോൾ ജി എസ് ടി കാണും, അതെല്ലാം ചേർത്ത് ഒരു വർഷമാകുമ്പോൾ നിങ്ങൾ എത്ര രൂപ അതിനകത്തേക്ക് അടയ്ക്കും. നിങ്ങൾ എത്ര രൂപ നിങ്ങളുടെ EMI കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ലോൺ എടുത്താലും മാക്സിമം പറ്റുന്ന അങ്ങേയറ്റം EMI എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ EMI ചൂസ് ചെയ്തിട്ട് അത് എത്രയും വേഗം ആ ലോണുകൾ അടച്ച് തീർക്കുന്നതാണ് പലപ്പോഴും ഒരു EMI കണക്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ എപ്പോഴും നല്ലത്. അല്ലാതെ ഏറ്റവും ഈസിയാണ്, ഏറ്റവും കുറഞ്ഞ EMI ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്കതുകൊണ്ട് ഒരിക്കലും ലാഭം ഉണ്ടാകത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് വളരെ വലുതായിരിക്കും. ഇനി ഇപ്പം നിങ്ങൾ ഓർക്കുക, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ EMI എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്, അവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ട, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വലിച്ചു വെക്കരുത്. ഇപ്പം നിങ്ങൾ EMI കുറവാണ് അല്ലെങ്കിൽ നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾ കയ്യിലില്ലാത്ത കാശിന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ആ സാധനം വാങ്ങാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് എന്താ, നമ്മൾ ശരിക്കും ആക്ച്വലി ആയിട്ടുള്ളൊരു ആക്ച്വൽ ഒരു പണക്കാരനാവാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ എങ്ങനെ ഒരു പണക്കാരനായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു ചിന്താഗതി കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്ന് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു. സമ്പന്നനായ ആളുകൾ എന്തുകൊണ്ട് കൂടുതൽ സമ്പന്നരാകുന്നു, നമ്മളതൊരു പറഞ്ഞു നിർത്തി ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് പോകുമായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ബിൽഡ് ചെയ്ത് പുള്ളി ബിസിനസ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു. സ്വാഭാവികമായിട്ടും പുള്ളി ഇപ്പം ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന, ഒരു ഹോം അപ്ലയൻസസ് സെല് ചെയ്യുന്ന ഒരു ആളാണ് പുള്ളിയുടെ ബിസിനസ് അതാണെങ്കിൽ പുള്ളി അതിൽ നിന്ന് മാറിക്കൊള്ളി കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ചിലപ്പോൾ മാറാം, അല്ലെങ്കിൽ പുള്ളിക്ക് വരുമാനം കിട്ടുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുള്ളി ശ്രമിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ അന്ന് മുടക്കാൻ ചിലപ്പം ക്യാഷ് ഇല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യും, ഒരു ലോൺ എടുക്കും. ലോൺ എടുക്കുന്നത് പുള്ളി കാറ് വാങ്ങാനോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആഡംബരം കാണിക്കാനോ വേണ്ടിയല്ല, പുള്ളിയുടെ ബിസിനസ് വളരാൻ വേണ്ടിയാണ് പുള്ളി അവിടെ എപ്പോഴും ലോണുകൾ എടുക്കുന്നത്. ലോണുകളാണെങ്കിലും രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് നല്ല ലോണുകളും ചള്ള ലോണുകളും. നമ്മളിപ്പോൾ ഈ ഹോം ലോൺ എടുക്കുന്ന, ഇപ്പം നമ്മൾ എടുക്കുന്ന ലോണ് കൊണ്ട് നമ്മൾ വാങ്ങുന്ന സാധനം നമുക്ക് കൂടുതൽ നമ്മളെ കടക്കണയിലേക്ക് എത്തിക്കുവാണ്, മാസം മാസം നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും പൈസ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണെങ്കിൽ അതിന് ഒരിക്കലും നമുക്ക് നല്ല ലോണുകളെന്ന് പറയാൻ പറ്റത്തില്ല. സമയം നിങ്ങളിപ്പം ഓരോ ബിസിനസ്സുകാരെ നോക്കുകയോ, അവരെടുക്കുന്ന ലോണുകൾ എപ്പോഴും അവർ ബിസിനസ്സുകൾ വളർത്താൻ വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ മേഖലയിലേക്ക് അവർക്കൊരു കാൽവെപ്പ് നടത്താൻ വേണ്ടി ആയിരിക്കും ഇങ്ങനത്തെയുള്ള ആളുകൾ ലോൺ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും, ഇപ്പം സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ അല്ലെങ്കിൽ നമ്മുടെ കാര്യം, ഇപ്പം സപ്പോസ് നമ്മുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ നമുക്ക് താമസിക്കാൻ വേണ്ടി ഭീമമായ ലോണിൽ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു
കടമാണ് ശരിക്കും. അത് നമുക്ക് ഒരിക്കലും ഒരു അസറ്റ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വീട് വാങ്ങിയാലും മാസം മാസം കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, മറ്റ് ചിലവുകൾക്ക്, കാര്യങ്ങൾക്ക് എല്ലാമായിട്ട്, അതേപോലെ തന്നെ വീടിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും പൈസ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. അതേസമയം നിങ്ങളൊരു വീട് വാങ്ങുന്നത് റെൻറ്റിന് കൊടുത്ത് വരുമാനം വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ നമുക്കൊരു നല്ല ലോണായിട്ട് നമുക്ക് പരിഗണിക്കാം. നല്ല ലോണെടുത്ത് ഒരു ലോൺ എടുത്തൊരു വീട് വാങ്ങുന്നു, അത് മറ്റൊരാൾക്ക് റെൻറ്റിന് കൊടുക്കുന്നു, നല്ലൊരു മാസം മാസം ആ വീട് നിങ്ങൾക്കൊരു തുക നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരും. സോ അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ നല്ല ലോണാവും. അതേസമയം നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവന്ന് തരുന്നില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് പിന്നെയും കൂടുതൽ അതിന് വേണ്ടി ഫണ്ട് ചിലവാക്കേണ്ടി വരുന്ന ഒരു കേസിൽ അതൊരിക്കലും ഒരു നല്ല ലോണായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. ഇനി ഈ വരുന്ന ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരുന്ന വരുമാനത്തിന് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ കുറേ കണക്കുകൂട്ടലുകൾക്ക് ശേഷമാണ് നമ്മളതിന് നല്ല ലോണാണോ ചള്ള ലോണാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി അതേസമയം നിങ്ങൾക്കൊരു വണ്ടി വാങ്ങുന്നു, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി വാങ്ങുമ്പോൾ ഒരു വണ്ടി നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർഷം ഇൻഷുറൻസ് വരും, മെയിൻ്റനൻസ് വരും, മറ്റ് അനുബന്ധമായിട്ടുള്ള ടോൾ റോഡ്സിലൂടെ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ടോൾ വരും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പം നമുക്ക് എന്തുകൊണ്ട് അത് എന്ത് സംഭവിക്കും, നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഒന്നുമില്ല. നമ്മൾ യാത്ര ചെയ്യും, നമ്മൾക്ക് ആ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്, ഓഫ് കോഴ്സ് അതുകൊണ്ട് അത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേ സമയം തന്നെ ഇതിനെ ഒരു നല്ല ലോണായിട്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഇപ്പം നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു ലോറി വാങ്ങി, അത് നിങ്ങൾ ഓടിച്ച് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള മെയിൻ്റനൻസ്, ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അതിനുശേഷവും നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ആ സമയത്ത് ഒരു നല്ല ലോൺ എന്ന് പറയാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പം ബിസിനസ്സുകാർ ഈ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അവർക്ക് ഈ അവർ മുടക്കുന്ന പൈസയ്ക്ക് അവർക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിലേക്കായിരിക്കും അവർ ഇപ്പോഴും ചിന്തിക്കുന്നത്. അവർ ആ രീതിയിൽ ചിന്തിക്കും, ആ രീതിയിൽ അവർ ലോണുകൾ എടുക്കും, അവരത് അതിനുവേണ്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നിന്ന് റിട്ടേൺസ് എടുക്കും. ഓരോ വർഷവും അവരുടെ ബിസിനസ് അടിക്കടി വളർന്നു വന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് ബിസിനസ്സുകാരെന്നും അല്ലെങ്കിൽ ധനികരെന്തു വീണ്ടും വീണ്ടും ധനികരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു മേഖലയിൽ മാത്രമല്ല, ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കറിയാം. ഇപ്പം സ്വർണ്ണക്കടയുള്ള ആൾക്കാർക്ക് ടെക്സ്റ്റൈൽസ് കാണും, ട്രാവൽസ് കാണും, എക്സ്പോർട്സ് കാണും, ഇങ്ങനെയുള്ള കുറേ ബിസിനസ്സുകൾ അവർ ചെയ്യുന്നത് കാണും. ഇതിനകത്ത് നിന്നെല്ലാം കൂടെ അവർക്ക് വരുന്ന ഓവറോൾ ഇൻകം ആണ് അവരുടെ നെറ്റ് വർത്തായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓരോ വർഷത്തെ അവരെ കൂടുതൽ കൂടുതൽ ധനികരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അനാവശ്യമായിട്ടുള്ള ലോണുകൾ എടുത്ത് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടാതെ നമുക്ക് എന്തെങ്കിലും ഒരു നമുക്കൊരു ഫിക്സഡ് വരുമാനം തരുന്ന അല്ലെങ്കിൽ ഒരു നല്ല വരുമാനം കൊണ്ടെത്തിക്കും, നമ്മളിലേക്ക് വരുമാനം കൊണ്ടുപോയി എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നല്ലൊരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു, ഇപ്പം നിങ്ങൾക്ക് കൈ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ വലിയൊരു വീടൊക്കെ വാങ്ങുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൈസ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സിറ്റിയിൽ ഒരു കടമുറി വാങ്ങാം, ആ കടമുറി റെന്റിന് കൊടുക്കാം. മാസം മാസം അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് റെന്റ് കിട്ടും. ആ റെന്റ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നാല് വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ റെന്റൽ ഇൻകം നമുക്ക് മാസം മാസം കിട്ടും. ആ കിട്ടുന്ന ഇൻകം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് നോർമൽ നമ്മുടെ വരുമാനം, റെന്റൽ ഇൻകം, ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ ഈ എമൗണ്ട് എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെടുത്തിട്ട് ഭാവിയിൽ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നതിനേക്കാൾ നല്ലൊരു വീടോ സൗകര്യങ്ങളോ അന്ന് നമുക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈവൻ ലോൺ എടുക്കാതെ പോലും നമുക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയെത്തിക്കാൻ വേണ്ടി, പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നാണല്ലോ. സോ നമുക്ക് വേണമെങ്കിൽ ഒരു ലോൺ എടുക്കാതെ പോലും നമുക്ക് കൂടുതൽ നല്ല സൗകര്യങ്ങളിലേക്ക് മാറാൻ പറ്റും. ഇത് ചെയ്യാതെ നമ്മൾ ഇന്നേ പോയി ഒരു വലിയ ലോണിന് തലവെച്ച് നമ്മൾ മാസം മാസം EMI അടച്ച് നമ്മൾ സമ്പാദിക്കേണ്ട നമുക്ക് കിട്ടേണ്ട ആ വെൽത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ബിസിനസ്സുകാരുടെ കാര്യം പറഞ്ഞു, അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അവർ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നു, അത് അവർ വാങ്ങാൻ ശ്രമിക്കുന്നു, മറ്റ് സാധാരണക്കാർ വാങ്ങാൻ ശ്രമിക്കുന്നു. ചില ആളുകൾക്ക് ഇത് കൈ ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റും, പക്ഷേ എല്ലാവർക്കും ഇത് സാധിക്കത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ അവർ മറ്റൊരു സ്ഥലത്തെ സമീപിക്കും, മറ്റൊരു ബിസിനസ്സുകാരാണ് ബാങ്ക്. അവരെന്ത് ചെയ്യും, ഇത് വാങ്ങാനുള്ള ലോണ് പ്രൊവൈഡ് ചെയ്യും. ലോണ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ബാങ്കുകളുടെ പ്രോഡക്റ്റാണ് ലോണുകൾ. സോ ഇങ്ങനെ നമ്മൾ എന്നും മറ്റുള്ളവരുടെ പ്രോഡക്ട്സ് വാങ്ങിക്കൂട്ടാനും അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ വീണ്ടും ദാരിദ്ര്യാവസ്ഥയിലേക്കായിരിക്കും പോകാൻ പോണേ. ഇനിയാണെങ്കിൽ നിങ്ങൾ പണക്കാർ വീണ്ടും കാശുകാരാകുന്നു, ഉള്ളവന് വീണ്ടും കിട്ടും, ഇല്ലാത്തവൻ വീണ്ടും പൈസ ഇല്ലാതെ വീണ്ടും മോശം അവസ്ഥയിലേക്ക് ഇരിക്കുമെന്ന് അല്ലെങ്കിൽ മോശം അവസ്ഥയിലേക്ക് പോകുമെന്ന് പറയുന്നതിനകത്ത് അടിസ്ഥാന തത്വം ഇതാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എത്ര മുന്നോട്ട് പോയിട്ടും കാര്യമില്ല. നമ്മൾ കാർബൺ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിൽ പറയുന്ന ഒരു സീനുണ്ട്, ഉള്ളവൻ വീണ്ടും 5 വെച്ച് 10 ഉണ്ടാക്കും, 10 വെച്ച് 20 ഉണ്ടാക്കും, ഇല്ലാത്തവൻ ഇവിടെ ഇരുന്ന് ഞാൻ ആ വാക്ക് പറയുന്നില്ല. സോ ഈ രീതിയിലേക്ക് ആവും എന്നുള്ള രീതിയിൽ ആ സിനിമ തമാശ രൂപേണയാണെങ്കിലും പറയുന്നുണ്ട്, പക്ഷേ അത് റിയാലിറ്റിയാണ്. സോ ഇത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൂടെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കംപ്ലീറ്റ് പഠിപ്പിക്കുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്കൊക്കെ വരാൻ വേണ്ടി കുറച്ച് സമയം വേണം. നമ്മളിനി
അതിനായിട്ടുള്ള കുറേ ബേസിക്സ് ഫണ്ടമെൻ്റൽ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം. സോ അതെല്ലാം ചെയ്തു വരാൻ വേണ്ടിയുള്ള കുറച്ച് താമസമുണ്ട്. സോ അതാണ് ഇത്ര ഡിലേ വരുന്നത്. അപ്പം വരും വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാം, അതിനകത്തേക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പറ്റും. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ്, അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളത് ദയവ് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കമൻറ്റ് ഓരോന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അത് നമ്മുടെ വരുന്ന വീഡിയോസിൽ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ഏത് മേഖലയിലുള്ള വീഡിയോസ് വേണമെന്ന് അറിയാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു മേഖലയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.